നമ്മളടുത്തത് മന്തിയാണ് ഉണ്ടാക്കുന്നത്. മന്തിയുടെ ചിക്കനാണ്. ചിക്കനിൽ നമ്മൾ എന്തൊക്കെ ചേർക്കണം എന്നറിയില്ലേ നിങ്ങൾക്ക്? പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ നമ്മുടെ മന്തിക്കൊരു മസാല ഉണ്ട്, മന്തി മസാല. അത് പാകത്തിൽ ചേർക്കുക, ഉപ്പും ചേർക്കുക. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് കുഴച്ച് വെക്കണം ചിക്കനിൽ, കേട്ടോ. കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ഉപ്പ് ചേർക്കണം കേട്ടോ പാകത്തിന്. എന്നിട്ട് നമ്മൾ കുഴച്ചിട്ട് നമ്മളത് എല്ലാ മസാലകളും അത് പിടിക്കുന്നത് വരെ നമ്മളത് കാട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം, കേട്ടോ. ഏ ഇത് അടുത്ത് ഞാൻ വരാം കേട്ടോ, അടുത്ത് ഞാൻ വരുന്നുണ്ടേ. അതായത് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കണം കേട്ടോ. മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട്, കുറച്ച് നേരമായി ഇതിങ്ങനെ ആക്കി വെച്ചിട്ട്. അപ്പം നമ്മൾ ചിക്കൻ ഇതിനെ ഇങ്ങനെ പൊരിച്ചെടുക്കണം, കേട്ടോ. പൊരിച്ച് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഇതിൽ എല്ലാ മസാലകളും ചേർന്ന് കാണും. നമ്മളിതിനെ പൊരിച്ചെടുക്കണം. അപ്പോൾ മനസ്സിലായില്ലേ, ചിക്കനെ ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. അടുത്ത് വരാവേ. പിന്നെ നമ്മൾ പൊരിച്ച് കോഴി ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ ഇച്ചിരി ഉള്ളി വെട്ടണം. ഉള്ളി വെട്ടിട്ട് എത്ര കിലോനാണോ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉള്ളി വെട്ടണം, കേട്ടോ. പിന്നെ അതിനകത്ത് ഇടേണ്ടത് മന്തി മസാല. പിന്നെ അതിൽ ഇതിടും കേട്ടോ മാഗി. മാഗി എന്താന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഇത് മാഗി ഉണ്ട്, അതിടണം. പിന്നെ ആ കറുത്ത നാരങ്ങ ഇതാ കണ്ടോ, ഇതാണ് കറുത്ത നാരങ്ങ അതിടുന്നത്. പിന്നെ നമ്മൾ കറുവപ്പട്ട ഇടണം. പിന്നെ എന്തപ്പോൾ സംഭവത്തിന് പറഞ്ഞു, ഏലക്ക. ഏലക്ക ഇടണം കേട്ടോ പാകത്തിന്. ഇത്ര മതി ഇതിനകത്ത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ജീരകപ്പൊടി, ചെറിയ ജീരകം, അത് പൊടിച്ചിട്ട് അത് ഇച്ചിരി ഇടണം. നമ്മൾ ആ മന്തിയുടെ മസാല ഇടുമ്പോൾ നല്ലൊരു മണമൊക്കെ ഇങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളതിന് മന്തിയുടെ അരി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അരി കുതിർത്തി എടുക്കണം കേട്ടോ. അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട്, ഇവിടെ കാണിച്ചു തരാം. നമ്മളെ മന്തിയുടെ അരി കുറച്ച് ഒരു നന്നായിട്ട് കുതിരാൻ വേണ്ടി നമ്മൾ വെള്ളത്തിൽ ഇതേപോലെ ഇട്ട് വയ്ക്കണം, കണ്ടോ. ഒന്ന് കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഇട്ട് വെക്കണം. ഇട്ട് വെച്ചിട്ട് അത് അങ്ങനെ കൈയിട്ടത് കൊണ്ട് നിങ്ങൾ വിചാരിക്കണം കഴുകും, കേട്ടോ. അപ്പം നമ്മൾ ചിക്കനെ സേവ് ചെയ്ത പാത്രത്തിൽ നിന്ന് നമ്മൾ ഈ മസാലയിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടണം, കേട്ടോ. ഇങ്ങനെ ഇടണം, ചിക്കൻ പൊടിയരുത്. ചിക്കൻ കേടുപാടുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ എടുത്തിട്ടിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടിട്ട് നമ്മളത് മിക്സ്ഡ് ആക്കണം. അപ്പോൾ ചിക്കനിലെ നമ്മൾ ആ മസാലയ്ക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് മിക്സ്ഡ് ആക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേട്ടോ, മിക്സഡ് ആവാൻ വേണ്ടിയിട്ടാണ്. മിക്സായതിനു ശേഷം നമ്മൾ ഇതിനിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇത് നന്നായിട്ട് മിക്സാവണം കേട്ടോ. അത് മിക്സാക്കും, കാരണം എനിക്ക് രണ്ട് കൈ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുകയാണ്. ഞാനത് മിക്സാക്കും പിന്നെ കേട്ടോ. ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, മിക്സാക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ മിക്സാക്കി എടുക്കണം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടേ, അടുത്ത വീഡിയോ വരുന്നതാണ് കേട്ടോ. ഇത് അരിക്കുള്ള വെള്ളം തിളച്ചില്ല കേട്ടോ. തിളയ്ക്കുമ്പോഴാണ് നമ്മൾ ആ ചോറായിട്ടുണ്ടായിരിക്കും അത് വെക്കിപ്പെട്ടോ അതിനകത്ത്. എന്നിട്ട് ഏകദേശം പകുതി വേവാകുമ്പോഴേക്കും നമ്മളത് കോരിയിട്ട് ഇതിനകത്ത് നമ്മൾ മറച്ച് വെക്കാൻ വേണ്ടി ഒരു തുണി ഉണ്ട് കേട്ടോ. ഒരു കോറ തുണി പറയും. തുണി എന്താന്ന് നീ കാണിച്ചു തരാവേ. പിന്നെ നമ്മൾ മന്തിക്ക് ഇടാനുള്ള അരിയിൽ നമ്മൾ മുളക് ഇങ്ങനെ ചേർത്തിടണം കേട്ടോ. മുളക് നമ്മൾ അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ അരിയണമെന്നില്ല. പിന്നെ പാകത്തിന് കുരുമുളക് ഇടണം കേട്ടോ. എത്ര രണ്ട് മൂന്ന് മണി കുരുമുളകാണ്. കുരുമുളകാട്ടോ ഇതിനെ നമ്മൾ പെപ്പറത്തൊക്കെ ഇംഗ്ലീഷിൽ പറയും. അപ്പം അതാണ് സംഭവം. ഇത് വെള്ളം തിളച്ച് വരുമ്പോഴാണ് എനിക്ക് വേണോ പെപ്സി. പിന്നെ ക്ഷീണം വരുമ്പോ പെപ്സി. പെപ്സി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതാ അതിലൊഴിച്ച് കുടിക്കണം. ഇത് മസാലയുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ചിക്കൻ വരും. ഇപ്പം നേരത്തെ കലക്കി വെച്ചാൽ നമ്മളുണ്ടായിരുന്നില്ലേ എന്ത് മസാലയാക്കിയിട്ട്, അതിൽ നമ്മൾ റെഡ് കളർ ഒഴിച്ചിട്ടുണ്ട്, യെല്ലോ കളർ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നല്ല ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ അതിൻ്റെ ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ് കേട്ടോ. ദമ്മിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് നമുക്ക് ബെൻഡായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ വേണം. മൈദ മൈദ ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ നീളത്തിലാക്കിയിട്ട് ആ ചെമ്പിൻ്റെ ഈ കാണുന്ന സൈഡ് കണ്ടോ, ഈ കാണുന്ന സൈഡ് ആ ഇതിലൂടെ നമ്മളിങ്ങനെ പതിച്ച് വെക്കണം. എന്നിട്ടാണ് നമ്മൾ അടപ്പ് വെച്ചിട്ട് അമർത്തി നന്നായിട്ട് അടച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ദമ്മിടണം. അപ്പൊ ഇത് നമ്മൾ കരി വെക്കുക കേട്ടോ. കരി വെച്ചു. നമ്മുടെ ബംഗാളിയാണ് ഇതിന്റെ പ്രൊട്ടക്ഷന് കേട്ടോ. ബംഗാളിയാണ് ഇത് അമർത്തി തരുന്നത് എനിക്ക്. ദമ്മിടാൻ വേണ്ടിട്ട് അതിനെ മൈദ വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ജൽദി കരോ അച്ഛനെയ്ദി. അപ്പൊ നമ്മള് മന്തി ദമ്മിടാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ.
നമ്മുടെ മന്തി ദമ്മിലിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ആവി വരുമ്പോഴാണ് നമ്മൾ പൊട്ടിക്കാൻ എടുക്കേണ്ടത് കേട്ടോ.